നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. സാരഥിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ സാരഥിയിൽ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് ഒരു ഗസ്റ്റിനെ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് അല്ലേ? അപ്പോൾ ശരിക്കും പറയുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയേണ്ടതാണ് അല്ലേ? ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളത് നല്ലൊരു അല്ലേ? എടുത്തു കഴിയുമ്പോൾ നല്ലൊരു പ്രൗഡ് ഒരു മൊമെന്റ് ആണ് നമുക്ക് തന്നെ. ഇപ്പോൾ ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് മുമ്പൊക്കെ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആണുങ്ങളുടെ ഒരു ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ആണാണോ പെണ്ണാണോ എന്നൊന്നുമില്ല, എല്ലാവരും തന്നെ ഇഷ്ടംപോലെ വണ്ടി ഓടിക്കുന്ന അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ള ലൈസൻസ് എടുക്കാൻ അത്രയും ആഗ്രഹമുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് റോട്ടിലേക്ക് ഇറങ്ങിയാൽ ഇപ്പോൾ ആരാണ് ഓടിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിൽ തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും അതേ രീതിയിൽ തന്നെ ഓടിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബുള്ളറ്റ് ബൈക്ക് പോലുള്ള കാര്യങ്ങൾ അതിലേക്ക് പെണ്ണുങ്ങൾ ഒരുപാട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ശരിക്കും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെൻ വിമൺ എന്ന് പറഞ്ഞൊരു ഒരു ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഡ്രൈവിംഗ് എല്ലാവരും എല്ലാവരും ഇപ്പോൾ ആക്സസ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും കൂടാതെ അതും കഴിഞ്ഞ് അതൊക്കും മേലെ അതായത് ഒരു ഹെവി വെഹിക്കിൾ ലൈസൻസ് എന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഇപ്പം ഇന്ന് ഗസ്റ്റായിട്ട് എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഹെവി വെഹിക്കിൾ ലൈസൻസ് ഒക്കെ എടുത്ത് ഒരു ബസ് ഓടിക്കാനായിട്ട് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്കൂൾ ബസ്സിൻ്റെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ള ഒരു മലയാളി യുവതി ആണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. സുജ തങ്കച്ചനാണ്, നമുക്ക് ഷോയിലേക്ക് വെൽക്കം ചെയ്യാം. എന്തായാലും നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും വണ്ടി ഓടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ചിലപ്പോൾ പേടിയുടെ ഒരു ഫാക്ടർ ഒരുപാട് പേർക്ക് കാണും. എന്നാലും കൂടെ പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് പെണ്ണുങ്ങളും അല്ലേ കാറായാലും ഇപ്പോൾ ബൈക്കൊക്കെ ഓടിക്കുന്നു, ബുള്ളറ്റ് ഒക്കെ ഓടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. ആ രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും അല്ലേ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ അതും കഴിഞ്ഞ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹെവി വെഹിക്കിൾ ലൈസൻസ് ഒക്കെ എടുത്തിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വിശേഷങ്ങൾ ഒരുപാട് ചോദിച്ചറിയാനുണ്ട്. ശരിക്കും ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, എന്താ പറയുക, സ്കൂൾ ബസ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സ്കൂൾ ബസ് ഓടിക്കാനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇന്ന് ഫുൾ വിശേഷങ്ങൾ ചോദിച്ച് നമ്മൾ അറിയുന്നത് തന്നെയായിരിക്കും. നമുക്ക് ഫാമിലിയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അപ്പോൾ എവിടെയാണ് നാട്ടിലെ സുജ? നാട്ടിലെ കൊല്ലം. കൊല്ലത്താണ്. ശരി, ഓക്കെ. ആരൊക്കെ ഉണ്ട് ഫാമിലിയില്? എനിക്കൊരു ബ്രദർ ഉണ്ട്, പപ്പ അമ്മ. ആഹാ, കുഞ്ഞ് ഫാമിലി അല്ലേ? കുഞ്ഞ് ഫാമിലി. അപ്പൊ ബ്രദർ ഇവിടെയാന്ന് പറഞ്ഞു അല്ലേ? ബ്രദർ ഇവിടെയാണ്. സൗദി ഡോമിനിക് പോൾ എന്നാ പേര്. ആഹാ, സൗദി ജർമ്മൻ ഹോസ്പിറ്റല് സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. മൂന്നര വർഷം കഴിഞ്ഞു. ഒരുപാട് നാളായി. ബ്രദർ വന്നിട്ട് 7 മന്ത്സ് കഴിഞ്ഞതേ ഉള്ളൂ. എത്തിയിട്ടുള്ളൂ. എനിക്ക് ഡയറക്റ്റ് എനിക്ക് വിസ കിട്ടിയായിരുന്നു സ്കൂളിൽ, അങ്ങനെ ഡയറക്റ്റ് വന്നായിരുന്നു. ഫസ്റ്റ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഇവിടെ വന്നത് കണ്ടക്ടറായിട്ട് ജോലി ചെയ്യും, ബസ് കണ്ടക്ടർ, സ്കൂൾ ബസ് കണ്ടക്ടർ. മൂന്നര വർഷം. അപ്പൊ എന്തായാലും ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിൽ കൂടെ നമുക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് എങ്ങനെയല്ലേ ഹെവി വെഹിക്കിൾ ലൈസൻസ് ഒക്കെ എടുത്തു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത് കുറച്ച് ഇപ്പൊ റെയർ ആണ്, എടുക്കുന്നുണ്ട്, ഒരുപാട് പേര് എടുത്ത് എടുത്ത് വരുന്നുണ്ട്. എന്നാലും കൂടെ അല്ലേ അത്ര കൗണ്ട് എത്തിയിട്ടില്ല കേട്ടോ, ഒരുപാട് പേരൊക്കെ വന്നിട്ടില്ല. അപ്പൊ എന്തായാലും റെയർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഡ്രൈവിംഗിന്റെ പാഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് കുഞ്ഞിലുള്ള ഒരു ആഗ്രഹമാണ്, ഈ വണ്ടികളെല്ലാം ഓടിക്കണം എന്ന് എന്റെ ഒരു ആഗ്രഹമാണ്. അത് കാരണം പറഞ്ഞാൽ എന്റെ അമ്മയുടെ ബ്രദർ, ബ്രദർ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അങ്കിളാണെങ്കിൽ എല്ലാ വണ്ടികളും ഓടിക്കുന്ന ആളാണ്, എല്ലാ വണ്ടികളും ഓടിക്കും. അപ്പം ഈ കുഞ്ഞിലേ ഉള്ള സമയത്ത് ജോലിക്ക് പോകുന്ന വണ്ടി ഏതാണോ അത് വീട്ടിൽ മുറ്റത്ത് കൊണ്ടുവന്നിടാറുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നാ ഡ്രൈവിംഗ് സീറ്റിൽ ഒന്ന് കയറി ഡ്രൈവ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യണം. എല്ലാ വണ്ടിയും നാട്ടില് അത്യാവശ്യം അറിയുന്ന ആളാണ്, പേര് ഫ്രെഡി ജോൺ എന്നാണ്. അപ്പം അന്ന് തൊട്ടുള്ളൊരു ആഗ്രഹമാണ് അത്, ദുബായിൽ വന്ന് സാക്ഷാത്കരിക്കാൻ പറ്റി. ദൈവം നിശ്ചയിച്ച് ഇവിടെ വന്നെടുക്കാനാണ്. ടൂ വീലർ മാത്രമേ ഉള്ളൂ. അതാണ്, അത് കേട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഞെട്ടിട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ, ആദ്യം ടൂ വീലർ, ഓക്കെ, അത് കഴിഞ്ഞ് കാറ്, പിന്നെ അങ്ങനെയാണ് ലെവല് കയറി കയറി വരുന്നത്. ഇത് ടൂ വീലർ ഒക്കെ വന്നിട്ട് ഓടിക്കുമ്പോൾ ആള് ലൈസൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഉണ്ടല്ലോ നേരിട്ട് പിന്നെ സ്റ്റെപ്പ് വെച്ചത് നേരെ ഹെവി വെഹിക്കിൾ ലൈസൻസ് ആണ്. അതും ഇവിടെ യു എ യിൽ വന്നതിന് ശേഷമാണ് ലൈസൻസ് എടുത്തത്. ദൈവത്തിലുള്ള ഒറ്റ വിശ്വാസം എടുത്ത് സ്റ്റെപ്പ്. ഓക്കെ, അപ്പൊ നാട്ടില് പറഞ്ഞു വണ്ടി കൊണ്ടുവന്ന് ഇടുന്നത് അല്ലേ, പാർക്ക് ചെയ്ത് കൊണ്ട് ഇടുമ്പോ അത് കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം വരും ഒന്ന് ഡ്രൈവിംഗ് സീറ്റ് കയറണം എന്നുള്ളത്. ശരി, ഓക്കെ. അപ്പൊ കുഞ്ഞിലെ എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ട്? അവര് പറഞ്ഞ പോലെ പറയും വളർന്നു വരട്ടെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്.
പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലോ, അതങ്ങനെ ആഗ്രഹം കാത്തു സൂക്ഷിച്ച് ഇപ്പതേ അത് എന്താ പറയാ സാക്ഷാത്കരിച്ചിട്ടുണ്ട് ആള്. അപ്പം ഇങ്ങനെ ലൈസൻസ് എടുക്കണം എന്നുള്ളൊരു ഒരു തോട്ട് ഇപ്പൊ ഇവിടെ വന്നപ്പോ എങ്ങനെയാണ് ബസ് എന്നുള്ളൊരു സംഭവം വന്നേ? ബസ്സിലാണല്ലോ കണ്ടക്ടർ, പിന്നെ നോക്കും ജോലി സാധ്യത നോക്കി. പിന്നെ സ്കൂള് വിട്ടുവാൻ ഒരു ആഗ്രഹം ഇല്ലായിരുന്നു എനിക്ക്, സാല വൃഷിച്ചിട്ട് ഇങ്ങനെ കൂടുതൽ വേണം താനും. അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പം ലൈസൻസ് ബസ്സിന്റെ എടുക്കണം ആഗ്രഹം വന്ന്, അങ്ങനെയാണ് ഈ ബസ്സിലോട്ട് എത്തുന്നത്. അപ്പൊ അങ്ങനെ എന്നാ ലൈസൻസ് എടുക്കാം എന്ന് തോന്നിയപ്പോ വീട്ടിലാണോ ആദ്യം പറഞ്ഞേ? തീർച്ചയായിട്ടും പപ്പായിടക്കേം അമ്മയുടെക്കെയാണ് പറഞ്ഞത്, പിന്നെ ബ്രദറിന്റെ അടുക്കേം പറഞ്ഞു. അവര് മൂന്നിനും നല്ല സപ്പോർട്ടാണ്, അവരുടെ വിഷയം അവർക്കറിയാം. അവര് പറഞ്ഞു മോളെക്കൊണ്ട് പറ്റും. ബ്രദറും പറഞ്ഞു ചേച്ചി ഇറങ്ങിക്കോ, ധൈര്യമായിട്ട് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. ബ്രദർ അന്നേരം നാട്ടിലാണ്, ഇവിടെ ഇല്ല, വന്നിട്ട് ഇപ്പൊ 7 മാസം. അപ്പൊ ആ സമയത്ത് ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, ഞങ്ങള് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് ഒരു മാസം കഴിഞ്ഞു ലൈസൻസ് കിട്ടിയിട്ട്. ആ സെപ്റ്റംബർ 30 എനിക്ക് ലൈസൻസ് കിട്ടി. ഓക്കേ, ശരി. അപ്പൊ എനിക്ക് തോന്നുന്നു ഭയങ്കര ആഗ്രഹം മനസ്സിൽ കുഞ്ഞിലേ കിടക്കുന്ന ആഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ടല്ലേ, പക്ഷെ നമ്മള് ചിലപ്പോ അതിന്റെ പുറകെ പോവാറില്ല. ഇത് ആക്ച്വലി അയാള് പുറകെ പോയി അത് നേടിയിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും ഇൻസ്പിറേഷൻ തോന്നുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഒരു മടിയാണ്, ഇപ്പൊ ചിലർക്കായാലും വീട്ടുകാർക്കായാലും, ഐ മീൻ ചിലർക്ക് ഇഷ്ടമൊക്കെ ആണെങ്കിലും കൂടെ ഒരു പേടി എന്നുള്ള ഫാക്ടർ കാരണം ഇപ്പൊ കാറിന്റെ ഒക്കെ ലൈസൻസ് എടുക്കാൻ വരെ പേടി ഡ്രൈവ് ചെയ്യാനും മടിയാണ്. അതാണ്, ലൈസൻസ് എടുത്തേക്കുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ ഡ്രൈവ് ചെയ്യാനും ഒരു മടിയുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷെ ഇത് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പൊ സ്കൂളിൽ നിന്ന് വിട്ടുപോകാൻ തോന്നാത്തതിന്റെ ഒരു കാര്യം എന്താ? മിക്കവർക്ക് അറിയാം, കുഞ്ഞുങ്ങളായിട്ടുള്ള ഒരു ജോലി എന്ന് പറയാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ കൂടുതലും കുട്ടികളായിട്ട് നമുക്ക് ടെൻഷൻ ഇല്ല, നല്ല ടെൻഷൻ ഉണ്ടെന്നാലും നമ്മുടെ പല ടെൻഷനും മറക്കാൻ ആ ജോലിയിൽ ജോലി, കുഞ്ഞുങ്ങളായിട്ടുള്ള ജോലി നല്ല, അവരുടെ ഒരു സ്നേഹവും അതൊക്കെ കേട്ടുമ്പോ നമ്മൾക്ക് വിട്ടുപോകാൻ തോന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ലൈസൻസ് എടുത്തത് ഒരു 6th കഴിഞ്ഞ 7th അറ്റംപ്റ്റിലാണ് കിട്ടിയത്. ഓക്കേ, അപ്പൊ അത്രയും ആള് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരുപാട് അതിന്റെ പുറകെ നടന്ന് അല്ലേ. അവര് ആർടി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ, കാര്യം അധികം ലേഡീസ് ഇല്ലാത്തതുകൊണ്ടും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അതൊരു വിഷയമാണ്. അതുകൊണ്ട് മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അവരത് കണക്കിലെടുത്താണ് റിസൾട്ട് ചെയ്യുന്നത്. കാര്യം എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ വിഷയമാകും. കാര്യം റോഡിൽ പോകുന്ന മറ്റുള്ളവരുടെ സേഫ്റ്റികളും നോക്കണമല്ലോ, ഇവിടെ മെയിൻലി സേഫ്റ്റി ആണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പക്കയായിട്ട് അവർ വിട്ടോളൂ. അല്ല, അത്യാവശ്യം ഞാൻ ടെൻഷൻ ഉള്ള ആളാണ്. ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യുന്ന പോലെ അല്ലായിരുന്നു ഞാൻ ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്തത്. ഭയങ്കര മോശമായിട്ട് ഞാൻ ഉള്ളത് പറയാല്ല, ടെസ്റ്റില് ഭയങ്കര മോശമായിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഒരു 3-4 ടെസ്റ്റുകളും ഞാൻ മോശമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. ധൈര്യമില്ല, വന്നിരിക്കുമ്പോ തന്നെ ആകെ ടെൻഷനാണ്. അപ്പൊ നമ്മള് വിചാരിക്കുന്നതിനൊക്കെ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ പിന്നെ അത് 6-7 പ്രാർത്ഥിച്ച് പിന്നെ 7th ചാൻസിൽ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് അല്ലേ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മള് ചിലപ്പോ അല്ലാത്ത സമയത്ത് നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും, പക്ഷേ അന്നേരം ഭയങ്കര വിഷമം വരും, അയ്യോ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം വരും. അപ്പൊ ഞാൻ ഉടനെ ബ്രദറിനെ വിളിക്കും, കയ്യിലാ ബ്രദറെ കുഴപ്പമില്ല, ചെറിയ വണ്ടിയല്ലല്ലോ, വലിയ ബസ്സാണ്. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പേടിക്കാൻ, ടെൻഷൻ കൊണ്ട് പോകുന്നതല്ലേ. ഇനി ടെൻഷൻ അടിക്കാതെ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. ഇവിടെ അല്ലാതെ ഫോർ വീലർ ലൈസൻസ് കിട്ടാൻ തന്നെ ശരിക്കും ടെൻഷൻ ആണ്, മെയിൻലി ടെൻഷൻ ആണ് ഈ പ്രശ്നം മൊത്തം എല്ലാവർക്കും. കാര്യം ഫിനാൻഷ്യലി പ്രശ്നമുള്ളവർ കാണും, ഒരു സാഹചര്യം കൊണ്ട് ഇറങ്ങുന്ന, ഒരു ജോലി സാധ്യത പ്രതീക്ഷ ഇറങ്ങുന്നവരാണ് കൂടുതലും. അങ്ങനെ ഇറങ്ങുമ്പോ ഈ പൈസ കാര്യം അല്ല, നമ്മൾ നാട്ടിലെ പോലെ അല്ലല്ലോ. ഭയങ്കര ടെൻഷനാണ് ഇവിടുത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. എല്ലാ രീതിയിൽ നോക്കിയാലും ടെൻഷൻ ഉണ്ടാവും, ആർക്കായാലും ഉണ്ടാവും. ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ച് കോസ്റ്റ്ലി ആണ് ശരിക്കും. നല്ല കോസ്റ്റ്ലി ആണ്, പൈസ കുറച്ച് ചെലവാകും. അപ്പൊ ശരിക്കും ടെസ്റ്റിന് നമ്മൾ പോകുമല്ലോ, തിയറി ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് വേണ്ടിട്ട്. ശരിക്കും ഈ ഫോർ വീലറിന്റെ ഒക്കെ വേറെ ഹെവി വെഹിക്കിളിന്റെ വേറെ അല്ല, ഡിഫറൻസ് ഉണ്ട്. തിയറിയിൽ വ്യത്യാസം ഉണ്ട്, അതിന്റെ റൂൾസ് റെഗുലേഷൻ ഡിഫറൻസ് ഉണ്ട്, കുറെ ഡിഫറൻസ് ഉണ്ട്. ഞാനായിരുന്നു ഫീമെയിൽ, ഞാനായിരുന്നു അതേ കണക്കിന് വെയിറ്റിംഗ് റൂമിൽ ഞാനായിരുന്നു ഫീമെയിൽ, ഞാൻ മാത്രം. കാര്യം ടെസ്റ്റിന് ഒരു വെയിറ്റിംഗ് റൂം ഉണ്ട്, അത് കൊടുക്കുമ്പോ ഞാനന്ന് ഞാൻ മാത്രം, ബാക്കി എല്ലാവരും അതെനൊക്കെ തന്നെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടേഴ്സും ലേഡീസ് ഇൻസ്ട്രക്ടർ ആരും ഇല്ലല്ലോ, ഇൻസ്ട്രക്ടേഴ്സ് കുറവായിരിക്കും.
അപ്പൊ എന്തായാലും ശരിക്കും പറയാറായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് ശരിക്കും കേൾക്കുമ്പോ തന്നെ അല്ലെ ഒന്ന് ഓടിച്ച് കാണണം എന്നൊരു ആഗ്രഹം അല്ലേ? ഇപ്പൊ ട്രെയിനിങ്ങിലാണ് ആള്. ശരിയാണ്. ഇപ്പൊ ഓൾറെഡി ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്ന സ്കൂൾ ബസ്സിന് ഇനി അല്ലേ ഇനി 2 weeks കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഓൾറെഡി 1 മാസത്തെ ഒരു ട്രെയിനിങ് ആണ്, 2 ആഴ്ച കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 ആഴ്ച കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ബസ് ഓടിക്കാനുള്ള ഒരു ഇത് കിട്ടും അല്ലെ, കിട്ടാനുള്ള ഒരു പ്രയത്നത്തിലാണ് ആള്. ഇപ്പൊ ഓടിക്കുന്നത് എത്ര സീറ്ററിന്റെയാണ്? എങ്ങനെയാണ്? ഇപ്പം മിനി ബസ് ആണ് ഓടിക്കുന്നത് ഇപ്പം ട്രെയിനിങ്. ഓക്കെ, ഇനി കുറച്ച് അവര് കണ്ടു കഴിഞ്ഞപ്പോ കുഴപ്പമില്ലെന്നാണെങ്കിൽ വലിയ ബസ് തരാം എന്നാണ് പ്രാക്ടീസ് ചെയ്യാൻ. പക്ഷെ റൂൾ അങ്ങനെയല്ല, ചെറിയ ബസ്സാണ് ആദ്യമേ ഒരു തരത്തുള്ളൂ. പക്ഷെ എന്നാലും പ്രാക്ടീസ് ചെയ്യാൻ വലിയ ബസ് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവനുഗ്രഹിച്ച് അതും കൂടെ കണ്ടിട്ട് ഒരു വലിയ ബസ് തന്നെ തന്നാൽ സന്തോഷം. എന്തായാലും നടക്കും അല്ലെ, നമുക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്റെ കുഞ്ഞു ആഗ്രഹം ഇങ്ങനെ സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എത്താനായിട്ട് സാധിക്കും കേട്ടോ. ശരിക്കും ഇത് ലൈസൻസ് എടുത്തു എന്ന് പറഞ്ഞപ്പോ എന്താണ് നാട്ടിലേക്ക് റെസ്പോൺസ്? നാട്ടിലൊക്കെ എല്ലാരും നല്ല ഇതായിരുന്നു. എല്ലാരും വിളിച്ച് കൊറേ ആൾക്കാരെ വിളിച്ച് എനിക്ക് മെസ്സഞ്ചറിൽ കൊറേ മെസ്സേജ് വന്ന് എല്ലാരും വിളിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ കൊറേ എനിക്കറിയാത്ത ആൾക്കാർ പോലും കൊറേ ആൾക്കാർ എനിക്ക് പറയാന്ന് എനിക്ക് എങ്ങനെ പറയണെന്ന് അറിയാം. കൊറേ ആൾക്കാർ കൊറേ ആൾക്കാർ മെസ്സേജ് അയച്ച്, കൊറേ ആൾക്കാർ നമ്പർ എടുത്തിട്ട് വിളിച്ച് ഡയറക്റ്റ് വിളിച്ച് വിഷ് ചെയ്ത് കൊറേ ആൾക്കാർ നല്ല എല്ലാരും നല്ല റെസ്പോൺസ് ആണ്. ശരിക്കും അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു നാട്ടില് എല്ലാവർക്കും ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ് ശരിക്കും. ഇനി ഇനി അടുത്തത് എന്തൊരു സംഭവം ഓടിക്കണം എന്നാണ്, ഏതൊരു വണ്ടി ഓടിക്കണം എന്നാണ് ആഗ്രഹം? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ട്രക്ക് എന്ന് പറയും. പിന്നെ ചോദിച്ചുകഴിഞ്ഞാൽ ബുള്ളറ്റ് ഓടിക്കണമെന്നുണ്ട്. അങ്ങനെ സിമ്പിൾ ആയിട്ട് നാട്ടിൽ ചെല്ലേണ്ട ആവശ്യമുള്ളൂ, ബുള്ളറ്റ് ഒക്കെ ഓടിക്കാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് പറ്റും. നാട്ടിൽ വന്ന് ചെല്ലണം, അതൊന്ന് ചെല്ലണം, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടില്ല, ടൂ വീലർ മാത്രമാണ് ഓടിച്ചിട്ടുള്ളത്? ടൂ വീലർ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ ഇതുവരെ. പിന്നെ നേരെ പോയത് ഇതിലേക്കാണ് അല്ലേ? ഓക്കെ, അതൊരു അല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറെ ഏതെങ്കിലും ലെവൽ കഴിഞ്ഞിട്ടായിരിക്കും എത്തിയിട്ടുണ്ടാവുന്ന വിചാരിച്ചത്. പക്ഷേ ടൂ വീലർ ഓടിക്കുമ്പോൾ കാറൊന്നും ഓടിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാഞ്ഞുകൊണ്ടാണ്. എങ്ങനെയാ ലൈസൻസ് എടുക്കാൻ? നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലി, നമ്മുടെ വീട്ടിൽ കാറൊന്നും ഇല്ല. ഓക്കെ, സ്കൂട്ടറേ ഉണ്ടായിരുന്നു, സ്കൂട്ടർ ലൈസൻസ് മാത്രമേ എടുത്തു, വെറുതെ പൈസ വേസ്റ്റ് ആക്കി കാറിലൊന്നും എടുക്കാൻ പോയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ, വെറുതെ എടുത്തുവെച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ പിന്നെ ഒരു ജോലി സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങി പൈസ ഇറക്കി എടുത്തു. വേറൊരു കാര്യം, എന്തൊക്കെയാ വേറെ എന്തെങ്കിലും ഓഫേഴ്സ് അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നോ ഇതിപ്പോ ഇങ്ങനെ ലൈസൻസ്? കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്, കുറെ ഓഫേഴ്സ്. ബട്ട് നമ്മള് സ്കൂളിന് പ്രയോറിറ്റി കൊടുക്കുന്നോണ്ട് സ്കൂള് തന്നെ ഓടിക്കാനായിട്ട് പറ്റട്ടെ. ഇപ്പൊ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇനി അങ്ങനെ കാണാൻ പറ്റട്ടെ റോഡിലൊക്കെ. ഇപ്പൊ നാട്ടില് ചെന്ന് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടോ നാട്ടില് ഇതുപോലെ? ആ തീർച്ചയായിട്ടും, നാട്ടിൽ ചെന്ന ഉടനെ ട്രൈ ചെയ്യണം. അവിടുത്തെ ലൈസൻസ് എടുക്കാൻ പറ്റും, പെട്ടെന്ന് എടുക്കണം. പക്ഷെ ലീവ് കിട്ടോ, അത്രയും സമയം ലീവ് കിട്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ലീവ് അനുഗ്രഹിച്ചാൽ എടുക്കണം. ശരി ശരി, ഓക്കെ. നാട്ടിൽ പക്ഷേ എനിക്കൊന്നും ഓടിക്കുന്നുണ്ട് ആളുകൾ, കൊറേ ആൾക്കാർ, ഫീമെയിൽസ് ഉണ്ട് കൊറേ ആൾക്കാർ, വർഷങ്ങൾക്ക് മുമ്പേ കാണുന്നുണ്ട്. അവര് എന്റെ ഒരു ഇൻസ്പിറേഷൻ, എനിക്കൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് പല സാഹചര്യങ്ങളും. വീഡിയോസ് കാണുമ്പോ നമ്മള് അതുകൊണ്ട് എന്റെ ആഗ്രഹങ്ങൾ ഓർമ്മ വരും ഇടയ്ക്കിടയ്ക്ക്. എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ കാര്യം, ആ വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടു, യൂട്യൂബിലൊക്കെ കൊറേ കാണുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ട്രക്ക് ഓടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടില്. അവരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവര് ഡ്രൈവറായിട്ട് വന്നത്. ഞാനും അതിനൊക്കെ എന്റെ ജീവിത സാഹചര്യം കൊണ്ട് ഇവിടെ ഹെവി ബസ് ഡ്രൈവറായി. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ സാലറി ബെനിഫിറ്റ് നോക്കിയിട്ടാണ് നമുക്ക് എന്നാ ഓക്കെ വണ്ടി ഓടിച്ചാലോ എന്ന് വിചാരിച്ചതെന്നാണ് പറഞ്ഞത്. പക്ഷെ ശരിക്കും ബെറ്റർ ഓഫേഴ്സ് ഒരുപാട്, നല്ല സാലറി ഉള്ള ഓഫേഴ്സ് വന്നതിന് ശേഷവും ആള് എനിക്ക് തോന്നുന്നു പോയിട്ടില്ല, സ്റ്റിക്ക് ഓൺ ചെയ്ത് നിക്കാട്ടോ സ്കൂൾ ജോബില്. ഇഷ്ടമുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഒരു കംഫർട്ട് സോണും കൂടെ നമുക്കുണ്ടല്ലോ, നമ്മുടെ ഇഷ്ടവും കാര്യങ്ങളോട് നോക്കിയിട്ടാണ് നമ്മള് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. എന്തായാലും എല്ലാവർക്കും ഒരു കിടിലൻ ഇൻസ്പിറേഷൻ ആണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അല്ലെ. എന്തായാലും നമുക്ക് നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു ഓൾ ദ ബെസ്റ്റ് പറയാണ്. ഇനിയിപ്പോ 2 ആഴ്ചയും കൂടെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഒരു കിടിലൻ ഡ്രൈവർ ആയിട്ട് തന്നെ വരട്ടെ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റട്ടെ കേട്ടോ. എന്തായാലും ഫാമിലിയുടെ അടുത്തൊക്കെ നമ്മുടെ അന്വേഷണവും കാര്യങ്ങളെല്ലാം തന്നെ പറയാം. എന്തായാലും ഓൾ ദ ബെസ്റ്റ് വൺസ് അഗൈൻ. താങ്ക് യു. അപ്പൊ നമ്മളിപ്പോ ഗസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് സുജയാണ്, സുജ തങ്കച്ചൻ. അപ്പൊ എന്തായാലും പുതിയൊരു ഗസ്റ്റ് ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും സാരഥിയിലൂടെ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം NTV UAE to the world.